എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പൊടിക്കൈയിലേക്ക് സ്വാഗതം. അപ്പോൾ ചേനത്തൻ്റെ ചെറുപയറും തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ചേന ഇല കൊണ്ട് നമുക്ക് ഒരു തോരൻ വയ്ക്കാം. ചേനയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ചേനയും തണ്ടും ഇലയും എല്ലാം, ചേനയുടെ പൂവുണ്ടാവും, ആ പൂവും നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ ഈ ഇല എങ്ങനെയാണ് തോരൻ വയ്ക്കണതെന്ന് നമുക്ക് കാണാം. വെളിച്ചെണ്ണൊരല്പം കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് കുറച്ച് അരി, മട്ട അരി, ചോറ് വയ്ക്കണ അരി, അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അരി നന്നായിട്ട് അരി ഇതുപോലെ അരി മൂട്ടി വരുമ്പോൾ അതിൻ്റെ പൊട്ടല് തീരും. തീർന്നു നമുക്ക് നമ്മുടെ ചേന ഇല ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ അരി കേട്ടോ. തേങ്ങയുടെ ഇല നന്നായിട്ട് വലിയണം. ഇതിലൂടെ ജലാംശം മുഴുവൻ നമ്മുടെ അടുപ്പത്തെറിഞ്ഞ് അരിഞ്ഞ് തേനകളും നല്ല കുരു കുറേ ആയിട്ടുള്ള തോരനാണ്. ഒന്ന് ചിമ്മലിടാം, നന്നായിട്ടൊന്ന് വലിഞ്ഞോട്ടെ. നമ്മുടെ ചേന ഇല തോരൻ റെഡിയായി. വാസ്തവത്തിൽ നമുക്ക് ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ വളപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാനുള്ള കറികൾക്കുള്ള എല്ലാ പച്ചക്കറികളും ഈ തൊടിയിൽ നിന്ന് തന്നെ കിട്ടും. താളും എല്ലാം നമുക്ക് തന്നെ, നമുക്കുണ്ടാക്കാവുന്ന വിഭവങ്ങളൊക്കെ നമ്മുടെ വളപ്പിൽ നിന്ന് തന്നെ കിട്ടും. മഴ പെയ്ത് അതിൽ അഴുക്കുകളും കാര്യങ്ങളെല്ലാം പോയിട്ട് ഒട്ടും വിഷമില്ലാത്ത ഈ പച്ചക്കറികളൊക്കെ നമുക്ക് സ്ഥിരം ഉപയോഗിച്ചാൽ നമുക്ക് യാതൊരു അസുഖങ്ങളും വരില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ തേങ്ങ ചേർത്താലാണ് ഇതിന് നല്ല പൊരുമ ഉണ്ടാവുക കേട്ടോ. ഞാൻ ഉള്ള തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളിടുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.